ബ്രസ്റ്റിന് ചെന്നുവിട്ട് ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബ്രസ്റ്റിന് ക്യാൻസർ വീണ്ടും വന്നു. അപ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ ചികിത്സിക്കാൻ പറഞ്ഞു, ഞങ്ങളെല്ലാം പറഞ്ഞ് ചികിത്സിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ചികിത്സിക്കുന്നില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടാണ് മാറിയത്, അതുകൊണ്ട് അത് പ്രാർത്ഥിച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് അവർ ചികിത്സിച്ചില്ല. അങ്ങനെ ഒരു ബ്രസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ബ്രസ്റ്റിലേക്ക് മാറി. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പോയി പറഞ്ഞു, ഇങ്ങനെ ഇതിങ്ങനെ വെച്ചോണ്ട് കിടന്നാൽ ശരിയാവില്ല. എന്നിട്ട് അവരത് കേൾക്കാതെ വീണ്ടും ഉപവാസ പ്രാർത്ഥന, ധ്യാനം, പരിപാടി എന്നൊക്കെ ആയിട്ട് നടന്നു. കുടുംബം എല്ലാവരും കൂടി, സഹോദരനും മൂന്ന് മക്കളാണുള്ളത്, അതിൽ മൂത്ത മകൻ പോയില്ല, രണ്ട് മക്കൾ പോയി. അപ്പോൾ ഇവരങ്ങനെ പോയി. പിന്നീട് രണ്ട് ബ്രസ്റ്റിലേക്കും വന്നു. വേദന സഹിക്കാതെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പോയിട്ട് ഓപ്പറേഷനും കഴിഞ്ഞു. രണ്ട് ബ്രസ്റ്റും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയം നാഗമ്പടം ചാനലിൽ പോയിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി കൂടി. അത് കഴിഞ്ഞ് വന്ന് മൂന്നാമത്തെ ദിവസം ആൾ പോയി, മനസ്സിലായോ? അപ്പോൾ ഇത് സംഭവിച്ചതിന് ശേഷം എൻ്റെ സഹോദരൻ വീണ്ടും അവിടെ നിന്നു. ഒന്നര ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അപ്പൻ റബ്ബർ തോട്ടം തന്ന ആ ഒന്നര ഏക്കർ സ്ഥലം പുള്ളി കൊണ്ട് ലോണെടുത്ത് ഏതോ ഒരാൾക്ക്, സ്വർഗീയ വിരുന്നിൻ്റെ ഒരാൾക്ക് കൊടുത്ത് 20 ലക്ഷം രൂപ പറ്റിച്ചോണ്ട് പോയി. അവസാനം 1.5 ഏക്കർ സ്ഥലവും പോയി, ഒന്നുമില്ല. ഇപ്പോൾ 5 സെന്റ് സ്ഥലവും ഒരു കുഞ്ഞു വീടുമായിട്ട് കിടക്കേണ്ട അവസ്ഥ വന്നു. ആ ഇത് ഒരുപാട് കേസുണ്ട് സഹോദര, ഇത് ഒന്നും രണ്ടോ അല്ല. പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ മെച്ചമുള്ളവരെ മാത്രമാണ് ഇത് അറിയപ്പെടുന്നുള്ളൂ, അല്ലാത്തവരെ കാര്യങ്ങൾ അറിയപ്പെടുന്നില്ല. അപ്പൊ തകർന്നു പോകുന്നവരെ സംബന്ധിച്ചുള്ള ഇവരുടെ മാർക്കറ്റിന് അത് ഇടുവാണ്. അപ്പൊ അവരുടെ കഥകളൊന്നും, കഥകളൊന്നും ഒരിക്കലും പുറത്തു വരുന്നില്ല. കാരണം ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന, ഒരുത്തൻ വീണു പോയാൽ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇതിനകത്തില്ല. അത് അതിനെ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ സെൽഫ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസിലെ അവർ പോകുന്നത്, ഞങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളത്. അപ്പൊ മാനസികമായ ആളുകൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇവർ കേട്ടിട്ടുള്ള ദൂതുകളും ആലോചനകളും എല്ലാം അങ്ങനെയാണ്. അപ്പൊ ഇവർ സ്വയമായിട്ട് എന്ത് ചെയ്യണം, ഞാൻ എനിക്കെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള ചിന്തയിലേക്ക് അവർ എത്തിത്തീരുക. അപ്പൊ അവരെ കൈപിടിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് അത് വിഷയമില്ലെന്ന് പറയാനായിട്ടുള്ള ഒരു 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 രീതി പെന്തക്കോസ്ത് ഉപദേശത്തിനില്ല. തെളിക്കാ സഭ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ സഹോദരന്മാര് വേണ്ട, ബന്ധുക്കാര് വേണ്ട, സ്വന്തക്കാര് വേണ്ട, ഞങ്ങളൊന്നും കാണാൻ. പക്ഷേ 25-30 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സ്വർഗീയ വിരുന്നുകാർ എല്ലാ ദിവസവും വരികയായിരുന്നു ഇവരുടെ അടുത്ത്. ഇവരുടെ വീട്ടിൽ വന്ന് താമസിക്കും, പ്രാർത്ഥന, ഉപവാസം. പക്ഷെ വീണ് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ മനുഷ്യനില്ല. ക്യാൻസർ ആയപ്പോൾ ഒരു മനുഷ്യനില്ല, വീട് പോയപ്പോൾ ഒരു മനുഷ്യനില്ല, മക്കൾ പോയപ്പോൾ ഒരു തകർന്ന് തരിപ്പണമായപ്പോൾ ആരുമില്ല. അവസാനം സഹോദരന്മാര് വേണം, ബന്ധുക്കൾ വേണം, സ്വന്തക്കാരും വേണം. ഇത് എല്ലാവരുടെയും തന്നെ അവസ്ഥയാണ്. അതായത് ഇപ്പൊ ഒരു മറ്റു വിഭാഗത്തിലുള്ളവരാക്കാണ് സുഖവുമില്ലാതെ കിടക്കുന്നതെങ്കിൽ, ഇപ്പൊ ഒരു യാക്കോബറ്റുകാരനോ ഒരു കത്തോലിക്കിന് ഒരു ഹൈന്ദവ സഹോദരനാണെങ്കിൽ, ഇവരെ സംബന്ധിച്ചോളം അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കും. അപ്പൊ പ്രാർത്ഥിക്കുകയും അവർക്ക് ചിലപ്പോൾ ഒരു അത്ഭുതമൊക്കെ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സൗഖ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം എന്നാൽ ഇവരുടെ സഭയിലേക്ക് കയറ്റാം. അപ്പൊ പക്ഷെ ഈ സഭയ്ക്ക് അകത്തുള്ളവർക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ അവിടെ ഒരു പ്രാർത്ഥിക്കാതിരിക്കൊന്നുമില്ല, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു അവർക്കൊരു വിടുതൽ കാണുന്നില്ലെങ്കിൽ പിന്നെ ഇവർ ചിന്തിക്കുന്ന ആ വ്യക്തിക്ക് എന്തോ പ്രശ്നമുണ്ട്, അയാളുടെ വിശുദ്ധ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു പ്രസംഗ രീതി ഉള്ളത്.